Thank you.
ഭാവം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മസംസ്കാരം എന്ന് പറയുന്നത് അനുസരണം പിതാക്കന്മാരെ അനുസരിക്കുന്നതിനും പിതാക്കന്മാരെ ആദരിക്കുന്നതിനും അദ്ദേഹത്തിന് ഉണ്ടായ ഒരു വലിയ കഴിവ് സംശയാതീതമാണ്, അതിശയകരമാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ എങ്കിലും ഭവാമാരെയും അല്ലെങ്കിൽ നിർദ്ദാക്ഷന്മാരെയും ഒക്കെ അനുസരിക്കുക എന്നുള്ളതും അവരുടെ വീക്ഷണങ്ങൾക്ക് സ്വയം വിധേയപ്പെട്ടു കൊടുക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ആത്മസംസ്കാരമാണ്. ആത്മസംസ്കാരമാണ് ഓർത്തഡോക്സ് സഭയുടെ സംസ്കാരമായിട്ട് എന്ന് നമ്മൾ കാണുന്നത് സഭയുടെ രണ്ടാമത്തെ കാലമായിട്ടുള്ള ആ വീക്ഷണം അദ്ദേഹത്തിൻ്റെ സംസ്കാരമായിരുന്നു എന്ന് പറയുമ്പോൾ ആ വിധേയത്വവും അനുസരണവും അദ്ദേഹത്തിന് കൈപോകാതിരുന്നതുകൊണ്ട് ജീവിതത്തിൽ അദ്ദേഹത്തിന് എന്നും മരണം വരെയും ബഹുമാനിതനായി പ്രശംസനീയമായി ജോലി ചെയ്യുവാൻ സഭയുടെ മന്ദിരത്തോട്ടത്തിൽ നല്ല വേലക്കാരനായി എല്ലാവരും ബഹുമാനിക്കപ്പെട്ടവരായിരുന്നു. മൂന്നാമത് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം. പല സന്ദർഭങ്ങളിലും അദ്ദേഹം പല കാര്യങ്ങൾക്കും വേണ്ടി പല രീതികളും അത് സംബന്ധിച്ച് ലോകത്തോട് സംബന്ധിച്ചപ്പോഴും മറ്റ് പല രീതികളും പലരും സംബന്ധിച്ചപ്പോഴും ഞാൻ അദ്ദേഹത്തോടും കൂടെ ഉണ്ടായിരുന്നു. പല രീതികളും സംബന്ധിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ചില കാര്യങ്ങളെ കുറിച്ച് പലരും വളരെ ദോഷാകരമായിട്ടും വളരെയധികം ആത്മാർത്ഥമായി സത്യത്തിലും സംസാരിക്കുന്നുണ്ട്. എല്ലാം കേട്ടിട്ട് വളരെ പക്വമായ രീതിയിൽ സൗന്ദര്യത്തോടെ ആ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുകയും ബഹുമാനപ്പെട്ട റമ്പാച്ചൻ്റെ ആ പക്വതയിലും സൗന്ദര്യത്തിലുള്ള വാക്കുകൾക്ക് എല്ലാവരും ചൊല്ലുകൊടുക്കുകയും ചെയ്യുന്നത് ഞാൻ അതിൻ്റെ സാക്ഷ്യം. അതാണ് അദ്ദേഹത്തിൻ്റെ വെട്ടി ഭാഗം. ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കുന്നതിൻ്റെ വലിയ കാര്യം എല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തമാനം നമുക്ക് സാധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പല സമയങ്ങളിലും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മൂന്നാം നാലാമത് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു സൗന്ദര്യം. ആ മനസ്സിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കരുണയോട് മൂടലാണ്. കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സ്. ബാഹ്യമായ സൗന്ദര്യം നമുക്ക് പലതരത്തിലും ആസ്വദിക്കാറുണ്ട്. പക്ഷേ ആന്തരികമായ മനസ്സിൻ്റെ സൗന്ദര്യം കരുണയുടേതാകുന്നത് ആസ്വദിക്കുവാൻ കഴിയുന്നത് സംസാരത്തിലും പ്രവർത്തനത്തിലും കൂടിയാണ്. കരുണ നിറഞ്ഞ സംസാരം, മറ്റുള്ളവരുടെ സഹതാപപൂർണമായ സംസാരം, അതുപോലെ എവിടെ ആർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് ഏത് തരത്തിലുള്ളതായിരുന്നാലും ആവശ്യക്കാരുടെ ആവശ്യത്തിന് മുമ്പിൽ മാറി നിൽക്കാതെ തന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായി ഉദാഹരണങ്ങൾ പലതരത്തിലുള്ള വിശദമായി പറയാനുള്ള സമയമല്ല ഇതെന്നുകൊണ്ടുകൊണ്ട് എത്രയെത്ര രോഗികൾക്ക് സൗകര്യം നൽകണം, എത്രയെത്ര സ്ഥാപനങ്ങൾക്ക് വിജയാഭാവം അദ്ദേഹത്തിന് കഴിയുന്നു. അതിൽ എല്ലാം അത് അഭയഭവനായിരുന്നാലും ബാലഭവനായിരുന്നാലും ആശാവിനായിരുന്നാലും അതുപോലെ തന്നെ മധ്യവർത്തന പ്രസ്ഥാനത്തിലായിരുന്നാൽ ഏത് സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിലായിരുന്നാൽ ഓർഗനൈസുകളുടെ അസോസിയേഷനായിരുന്നു ഇവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മസൗന്ദര്യം ഹൃദയ സൗന്ദര്യം എല്ലാവർക്കും അറിയുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം
വലിയ വിദ്യാഭ്യാസമോ ഉന്നതമായ രീതിയിലോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എല്ലാവരും അദ്ദേഹത്തിന് നല്ല വാക്കുകൾ പറയുവാനുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓർത്തഡോക്സ് സഭയിൽ അല്ലാത്തതായ അനേകമാണ് സാക്ഷ്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. കത്തോലിക്കാ സഭയിലും ഹിന്ദുക്കളായിരിക്കുന്നു മറ്റ് സമുദായ വിഭാഗങ്ങളിൽപ്പെട്ടവരും മാത്രമാ സഭയിൽപ്പെട്ടവരുമൊക്കെ അദ്ദേഹത്തെ കുറിച്ച് വലിയ അപ്രീഷിയേഷനായിട്ട് അവരുടെ ഉന്നത രീതിയിലുള്ളവരാണ്. അവരെല്ലാം പ്രഭാഷണം കാണുന്നത് അദ്ദേഹത്തിൻ്റെ കരുണയുടെ ആത്മസൗകര്യത്തിൻ്റെ ആവിഷ്കാരം അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും രീതി വഴി കൊടുക്കുന്നതും കാര്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ വിജയ രഹസ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമർപ്പിത ജീവിതമാണ്, ഡെഡിക്കേറ്റഡ് സർവീസ്. അതെന്തുമാത്രം താഴ്ന്നു എന്നുള്ളത് അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ ബാധിച്ചില്ല. ഏത് തരത്തിൽ താഴ്ന്ന് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സമർപ്പണം ഏത് തരത്തിൽ പരിഹായിക്കണമെന്നുള്ളത് ആരും പഠിപ്പിക്കേണ്ട ആവശ്യം, ആരും അതിനെ പ്രചോദിപ്പിക്കേണ്ട ആവശ്യം. സഭാ സമാധാനത്തിന് വേണ്ടി അങ്ങേയറ്റം കിണറ്റിൽ പരിശ്രമിച്ച കാര്യമാണ്. പക്ഷെ അതിനുള്ള സമർപ്പണ ബോധത്തോടുകൂടി എല്ലാവരും തോന്നുകയും തൻ്റേതായ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് അടിച്ചേൽപ്പിക്കുവാനും മറ്റുള്ളവരെ വിശദമായി വിമർശിക്കുവാനും അദ്ദേഹം തയ്യാറാണ്. ഞാനൊരു കാര്യത്തിന് സമർപ്പണം ചെയ്യുന്നതിന് വിചാരിച്ചത് എനിക്ക് അതിനപ്പുറമായി അത് മറ്റ് അനേകരെ തോൽപ്പിച്ചുകൊണ്ട് എൻ്റെ കാര്യം സാധിച്ചെടുക്കണം എന്നുള്ളത് സമർപ്പണം രാഹുലിൻ്റെ അറിയാവും. അത് അദ്ദേഹത്തിൻ്റെ വിചാരിക്കണം. സമർപ്പണ ബോധത്തോടുകൂടെ അദ്ദേഹം ഏത് അവസ്ഥയിലും തൻ്റെ അഭിപ്രായങ്ങൾ നിയമമായി സംസാരിക്കുവാനും അതിന് വിപരീതമായി ഉള്ള കാര്യങ്ങൾ സംസാരിച്ചാലും അല്ലെങ്കിൽ ഇടപെടാൻ സംഭവിച്ചാലും യാതൊരു തരത്തിലും തൻ്റെ സമർപ്പണ ശുശ്രൂഷയിൽ പിന്നോട്ടം ചെയ്യാത്ത ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ലോകത്തിലെ വിജയ വികസിപ്പിക്കുന്നത് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ആറാമത് അദ്ദേഹത്തെ ഗുരുവായി പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുദ്രാവാക്യം ആർക്കു വേണ്ടിയും എന്തിനു വേണ്ടിയും കഷ്ടപ്പെടുകയായിരുന്നു. ആ കഷ്ടപ്പാട് എവിടെ വരെ എന്നുള്ളത് ആർക്കു വേണ്ടിയും കഷ്ടപ്പെട്ടു. എയ്ഡ്സ് രോഗികളുടെ മക്കളായിരുന്നാലും അതുകൊണ്ടാണ് തനിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പരിചയിക്കുന്നവർക്ക് എയ്ഡ്സ് പിടിക്കുമോ എന്നൊന്നും അദ്ദേഹത്തിന് ചെയ്യുന്നത്. അതുപോലെയുള്ളതായ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ഏത് പ്രവർത്തനങ്ങളിൽ പോയിരുന്നാലും എത്ര കഷ്ടപ്പെട്ടാലും മറ്റുള്ളവരുടെ ഉയർച്ചയാണ്. താൻ കഷ്ടപ്പെട്ട് മരിച്ചാലും മറ്റുള്ളവർക്ക് ഉയർച്ചയുണ്ടാകണം. ഇത് അദ്ദേഹത്തിൻ്റെ വലിയതായ മുദ്രാവാക്യം, ജീവിതത്തിൻ്റെ ഒരു മുദ്രാവാക്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാവരും ബഹുമാനിക്കപ്പെടുവാനായിട്ട് കഴിയുന്നതായ അവസാനമായി മാത്രം അദ്ദേഹത്തിൻ്റെ സ്വർഗരാജ്യം മാത്രം ജീവിത ലക്ഷ്യമാക്കി ജീവിച്ചതാണ്. ജീവിത ലക്ഷ്യം സ്വർഗരാജ്യം മാത്രം ലോകത്തിലെ ഒരു സ്ഥാനത്തിന് ആരുടെയും മുമ്പാകെ പാമ്പാടിയെയും വൈകീകനാകാത്ത അതിനുശേഷം ഉണ്ടെങ്കിൽ അദ്ദേഹം റബ്ബാനാണ്. ഇതൊന്നും ആരോടും അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തെ വിളിച്ച് പറയുകയാണ് എനിക്ക് വേണ്ടിയാണ് ഞാനിത് പട്ടം കൊടുത്തത് എന്ന് പാമ്പാടിയെ പറയുമ്പോൾ കുടുംബക്കാർക്ക് വേണ്ടിയോ പാമ്പാടി പണിക്ക് വേണ്ടിയോ മറ്റേ ആർക്കും വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അത് വിനയത്തോടുകൂടെ സ്വീകരിക്കുന്ന കാരണം ലോകത്തെ ഒന്നും നേടാൻ വേണ്ടി ദൈവരാജ്യം വേണ്ടിയിട്ടു സ്വർഗരാജ്യത്തിൻ്റെ അവകാശമാണ് ലഭിക്കുന്നതാണ് ആ ലക്ഷ്യത്തിനുള്ള വിശ്വാസം ആഴമായിരുന്ന വിശ്വാസമാണ് അദ്ദേഹത്തിന് ഈ ലോകത്തെ വലിയ സാക്ഷിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും സാക്ഷിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നൽകിയതായ ആ ഈ സന്ദേശങ്ങൾ നമ്മുടെ